ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്തിരുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ച് ബിസിയൊക്കെ ആയിട്ടാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഒറ്റ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നിങ്ങൾ തമ്മിൽ കണ്ട എമൗണ്ടൊക്കെ തന്നെയാണ്. വേറെ ഒന്നല്ല, ചെറിയൊരു ലാപ്പാണ് നിങ്ങൾക്ക് കാണിച്ചിടാം. സാധനം എസ്യൂസിൻ്റെ ഒരു ലാപ്പാണ്, എസ്യൂസ് ടഫ് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അത് മെയിൻലി ആദ്യം പറഞ്ഞു, ഞാൻ ലാപ്പ് യൂസ് ചെയ്യുന്ന ഒരാളുള്ള ലാപ്പ് അല്ലെങ്കിൽ വലിയ രീതിയിൽ ലാപ്പ് ഗെയിമിംഗ് യൂസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ബട്ട് എന്ന് പറയുന്നത് നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അത്യാവശ്യം ഗെയിമൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എടുത്ത സാധനമാണ്. അപ്പോൾ സ്പെക്കൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂന്നൊക്കെ നമുക്ക് സെറ്റാക്കി ചെയ്യണം. ഇത് എടുത്തിട്ട് ഏകദേശം ഒരു 1 വീക്കോളമായി. എന്താ പറയുക, ഞാൻ റിവ്യൂവും കാര്യങ്ങളൊന്നും അത് എനിക്ക് ചെയ്യാമെന്ന് അറിയില്ല. നിങ്ങൾക്കറിയാലോ, മാക്സിമം നമ്മൾ ഇങ്ങനത്തെ ട്രോൾ വീഡിയോസൊക്കെ ചെയ്യാറുള്ളൂ. എടുത്തിട്ട് ഏകദേശം ഒരു 1-2 ആഴ്ചയായി. അപ്പോൾ ഇതിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഗെയിമും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അല്ല, സെറ്റാക്കണം. സെറ്റാക്കിയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ തന്നെ ചെയ്യാം. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ കാണിക്കാം. നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ പോകുന്നു. നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. നിങ്ങൾ എന്താ പറയുക, ഇത് ജെന്യൂൻ ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു പ്രൊമോഷൻ അല്ല, പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഷൂ, വാച്ചസ്, ഗാഡ്ജറ്റ്സ്, എന്ത് ഗാഡ്ജറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുക. 30K followers ഒക്കെ ഉണ്ടായ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് ആരും എടുത്ത് അടിച്ചുകൊണ്ടുപോയി അങ്ങനെ അക്കൗണ്ട് പോയി കിടക്കണം. അപ്പോൾ ജസ്റ്റ് നിങ്ങളെന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിന്നൊരു എന്താ പറയുക, സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനുള്ള ഒരു ഇതിലായിരുന്നത്. അപ്പോഴാണ് അക്കൗണ്ടൊക്കെ പോയത്. എന്തായാലും കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, വാച്ചസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി വെക്കാൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂപ്പറ്റ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് കയറിയാൽ മതി. നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ എന്താ പറയുക, ഫോളോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഒന്ന് കയറി കണ്ടു നോക്കുക, എടുത്തു നോക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. ഗൈസ്, നമ്മുടെ ലാപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഞാനിപ്പം ഇന്ന് നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക, ലൈറ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയുക, സീൻ ഉണ്ടാവും. നമുക്ക് നല്ലൊരു റിവ്യൂ വീഡിയോ ആയിട്ട് നമുക്കൊരു വീക്കെൻഡിൽ ശനിയാഴ്ച നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. സീനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ പവർ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ എൻ്റെ ഒരു മൊബൈൽ അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം ഫോക്കസ് ഔട്ടൊക്കെ എന്തൊക്കെയോ വരാൻ തുടങ്ങി. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ, ഈ ഒരു സംഭവമാണ്, ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ കാര്യമാണ്. ഈ ഒരു ലൈറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഈ ഒരു കീബോർഡിന് നല്ലൊരു എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ട ഇങ്ങനത്തെ കളറാണ് എനിക്കിഷ്ടം. അതായത് അധികം റെഡ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരാതെ സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ കളേഴ്സൊക്കെയാണ് എനിക്കിഷ്ടം. ഇതിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നുണ്ടത്, അതറിയില്ല. അപ്പോൾ ഇനി സംഭവം ഇതാണ്, ഓവറോൾ ലാപ്പിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പുറത്തൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഗ്രേ കളറാണ്. അതുപോലെ ഇവിടെ ടഫ് എന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ. അതിലൂടെ ഒരു ചിഹ്നം ഉണ്ട്, അപ്പം ടഫിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ ഓവറോൾ ജസ്റ്റ് ഇതായിട്ട് പറഞ്ഞാൽ, ഇത് 8+8GB ആണ് റാം വരുന്നത്. അതുപോലെ തന്നെ 6GBൻ്റെ ഒരു ഗ്രാഫിക്സ് കാർഡ് ഇതിന് ഇൻബിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിമിങ്ങൊക്കെ സെറ്റാണ്. അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് PC ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. അതുപോലെ 512GBയുടെ SSD ഉണ്ട്. അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം i3 അങ്ങനെ എന്തോ എടുക്കാനാണ് നോക്കിയത്. പിന്നെയാണ് കുറച്ചും കൂടി കുറേ കഴിഞ്ഞിട്ട് i5 എത്തിയത്. ഞാൻ ഇപ്പോൾ ഇതിൽ കയറ്റി വെച്ചിട്ട് മെയിനായിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പ്, അതേപോലെ പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നമുക്ക് കുറച്ച് ഇൻട്രോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തൽക്കാലം കയറ്റിക്കുന്നത്. സംഭവം ഇത്ര മാത്രമേ നമ്മളിപ്പോൾ ജസ്റ്റ് സിമ്പിളായി ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇനി വരണം. അത്ര ഗ്രേ കളർ ലാപ്ടോപ്പ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. വെസ്സും അല്ലെങ്കിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാമെന്നുണ്ട്. ഞാനിപ്പോൾ പ്രീമിയർ പ്രോയിലൊക്കെ ചെറുങ്ങനെ എഡിറ്റ് ചെയ്തു, ആഫ്റ്റർ എഫക്റ്റിലൊക്കെ ചെയ്തു. അതൊക്കെ വരും കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം. നമ്മുടെ വീഡിയോസിലൊക്കെ അത് എന്തായാലും മാറ്റം വരും. എനിവേ, ഇതാണ് ഓവറോൾ നമ്മുടെ ഒരു ലാപ്പ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു എന്താ പറയുക, പ്യൂറായിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ കിടിലൻ വീഡിയോ വേണമെന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് തകർക്കണം ഈ സാധനം വെച്ചിട്ട്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒന്ന് നിങ്ങളും കൂടുക. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.